മാജിക് എന്ന ഫ്ലവേഴ്സിലെ ഷോയിലൂടെയും നിരവധി മലയാള സിനിമകളിലൂടെയും പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ നടി കാസർഗോഡുകാരിയായ ശ്രീവിദ്യ മുല്ലശ്ശേരി വിവാഹിതയാവുന്നു. വിവാഹ നിശ്ചയ ചിത്രങ്ങൾ ശ്രീവിദ്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. സംവിധായകൻ രാഹുൽ രാമചന്ദ്രനാണ് വരൻ. 6 വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് ഇരുവരും വിവാഹിതരാകാൻ പോകുന്നത്. വിവാഹ നിശ്ചയത്തിന് മുന്നോടിയായി രാഹുലിനൊപ്പമുള്ള തന്റെ പ്രണയകഥ ശ്രീവിദ്യ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചിരുന്നു. 2019 റിലീസിനെത്തിയ ജീംബൂമ്പയാണ് രാഹുലിന്റെ ആദ്യ സംവിധാന ചിത്രം. കൊച്ചിയിലെ ഒരു പ്രമുഖ ഹോട്ടലിൽ വെച്ചാണ് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടിയത്. തങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ പ്രണയത്തിലാണെന്ന കാര്യം അറിയാമായിരുന്നുവെന്ന് ഇരുവരും പറഞ്ഞിരുന്നു. ധ്യാൻ ശ്രീനിവാസൻ നായകനായി എത്തുന്ന സത്യം മാത്രമേ ബോധിപ്പിക്കൂ എന്ന ചിത്രമാണ് ശ്രീവിദ്യയുടെ റിലീസായ ഏറ്റവും പുതിയ ചിത്രം. സുരേഷ് ഗോപിക്കൊപ്പമുള്ള 251 ആണ് രാഹുലിന്റെ അടുത്ത സംവിധാന ചിത്രം. ബിഗ് ബജറ്റിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന സിനിമയാണത്. സുരേഷ് ഗോപി ചിത്രം എന്ന് റിലീസ് ചെയ്യുന്നുവോ അതിന്റെ അടുത്ത ആഴ്ച വിവാഹമുണ്ടാകുമെന്നാണ് വിവാഹ നിശ്ചയ ചടങ്ങിന് ശേഷം സംസാരിക്കവേ ശ്രീവിദ്യയുടെ ഭാവി വരൻ രാഹുൽ പറഞ്ഞത്. ശ്രീവിദ്യയുടെ നാടായ കാസർഗോഡ് വെച്ചാണ് വിവാഹ നിശ്ചയ ചടങ്ങുകൾ നടന്നത്. വെറും 250 ആളുകളെ മാത്രം പങ്കെടുപ്പിച്ച് ലളിതമായാണ് വിവാഹ നിശ്ചയ ചടങ്ങുകൾ താരജോഡികൾ നടത്തിയത്. വിവാഹത്തിന് എല്ലാവരെയും ക്ഷണിക്കുമെന്നും ശ്രീവിദ്യ പറഞ്ഞു. വളരെ രഹസ്യമായി വെച്ചിരുന്ന വിവാഹ നിശ്ചയ ചടങ്ങായിരുന്നു കൊച്ചിയിൽ വെച്ചാണ് കണ്ടത്. 6 വർഷമായി പ്രണയിക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ വിവാഹം വരെ കാര്യങ്ങൾ എത്തിയതിൽ അതിയായ സന്തോഷമുണ്ട്. ഒരേ ഫീൽഡിൽ നിന്നും കല്യാണം കഴിക്കാൻ സാധിച്ചതിലും സന്തോഷമുണ്ട്. ഞങ്ങളുടെ പ്രണയം വീട്ടിൽ പറഞ്ഞപ്പോൾ അവർക്കും ഓക്കെ ആയിരുന്നു. അവരും പ്രശ്നമുണ്ടാക്കിയില്ല. വീട്ടുകാരും കൂടെ നിന്നു. സുരേഷ് ഗോപി ചേട്ടനെ വെച്ച് ചെയ്യുന്ന പടം കഴിഞ്ഞായിരിക്കും വിവാഹം. സിനിമയുടെ ഷൂട്ടിംഗ് ഏപ്രിലിൽ തുടങ്ങും. വലിയ ക്യാൻവാസിലുള്ള പടമാണ്. സിനിമ എന്നിറങ്ങുന്നുവോ അതിന്റെ അടുത്ത ആഴ്ച കല്യാണമുണ്ടാകും. സക്സസ് സെലിബ്രേഷനും മാരേജും ഒരുമിച്ചായിരിക്കും. സുരേഷ് ചേട്ടനെ കല്യാണം വിളിച്ചിരുന്നു. അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. പക്ഷേ വീഡിയോ കോൾ ചെയ്തിരുന്നു. സുരേഷ് ഗോപി സാർ തരുന്ന സപ്പോർട്ട് ചെറുതൊന്നുമല്ല. ഞങ്ങൾ പോയി കാണാറുണ്ട്. സാർ വിളിച്ചതിൽ സന്തോഷമായി. 250 പേരുടെ ഫംഗ്ഷനാണ് വിവാഹ നിശ്ചയം. അതിൽ 200 പേർ എന്റെയും 50 പേർ നന്ദുവിന്റെയും ഫാമിലിയാണ്. വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ചു പേരെ മാത്രമാണ് വിളിച്ചത്. അല്ലാതെ സ്നേഹമില്ലാഞ്ഞിട്ടല്ല. ചെറിയ ഫംഗ്ഷനാണ് ചടങ്ങെന്ന് സ്റ്റാർ മാജിക്കിലെ എല്ലാവരോടും പറഞ്ഞിരുന്നു. അവർ അടുത്തിടെ എന്റെ ചേട്ടന്റെ വിവാഹത്തിന് വന്നിരുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും വാങ്ങിയിരുന്നു. കല്യാണത്തിന് എല്ലാവരെയും തീർച്ചയായും വിളിക്കുമെന്നും ശ്രീവിദ്യയും രാഹുലും പറഞ്ഞു. ഒടുവിൽ അത് സംഭവിക്കുകയാണ്. കഴിഞ്ഞ 1825 ദിവസങ്ങളായി എനിക്കൊപ്പം ഉണ്ടായിരുന്നതിന് നന്ദി. ആ ദിവസങ്ങളിലെ ഉയർച്ചകളും താഴ്ചകളും തർക്കങ്ങളും അടിപിടിയുമെല്ലാം എന്റെ ഹൃദയത്തിൽ ഭദ്രമായിരിക്കും. പ്രിയ ശ്രീവിദ്യ, ഒരുമിച്ചുള്ള ജീവിതത്തിനായി ഞാൻ കാത്തിരിക്കുകയാണ്. നമ്മൾ ഇതുവരെ കണ്ട എല്ലാ സ്ഥലങ്ങളും ഇനി കാണാനുള്ള സ്ഥലങ്ങളും സാക്ഷിയാക്കി ഞാൻ പറയട്ടെ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഒരുപാട് ഒരുപാട്. രാഹുൽ അടുത്തിടെ ശ്രീവിദ്യയോടുള്ള പ്രണയം അറിയിച്ചെഴുതിയത് ഇങ്ങനെയാണ്.